സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഉപഭോക്താക്കളിൽ നിന്നുള്ള നികുതി പിരിവിൽ ഇളവുകളുമായി പത്തനംതിട്ട നഗരസഭ കുടിശ്ശിക ഇനത്തിൽ 8 കോടിയോളം രൂപ ലഭിക്കാനുള്ളത് കണക്കിലെടുത്താണ് നഗരസഭയുടെ ഈ പുതിയ തീരുമാനം കോവിഡിൽ തട്ടി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതി പിരിവിൽ പിടിമുറുക്കുകയാണ് പത്തനംതിട്ട നഗരസഭ കെട്ടിട നികുതി തൊഴിൽ നികുതി വാടക കുടിശ്ശിക എന്നീ ഇനങ്ങളിലാണ് കൂടുതൽ തുക ലഭ്യമാക്കാനുള്ളത് അതിനാൽ തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് പരമാവധി തുക പിരിച്ചെടുക്കുന്നതിനൊപ്പം ആകർഷകമായ ഇളവുകളും നഗരസഭ അനുവദിച്ചു നൽകുന്നുണ്ട് വാടക കുടിശ്ശിക പൂർണ്ണമായി അടയ്ക്കുന്നവർക്ക് 6 മാസത്തെ ഇളവ് നൽകും കെട്ടിട നികുതിയിലാകട്ടെ പിഴപ്പലിശ ഒഴിവാക്കും തൊഴിൽ നികുതിയിലും വിവിധ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് 31 വരെയാണ് ഇളവുകൾ അനുവദിച്ചു നൽകുക ഇതുവരെ നികുതി ഇനത്തിൽ 8 കോടിയോളം രൂപയാണ് ഇനി നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് അതിനുള്ള ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം ലോക്കൽ ബോഡികളുടെ ഡിസ്ക്രിഷൻ ആയിട്ട് വിട്ടിട്ടുണ്ട് അതാണ് ആ അവസരമാണ് ഇപ്പോൾ ഉപയോഗിച്ചത് അതുവെച്ച് പരമാവധി ജനങ്ങൾക്ക് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങൾ നൽകുക അതോടൊപ്പം തന്നെ പിരിഞ്ഞു കിട്ടാത്ത നികുതി കുടിശ്ശിക പരമാവധി ജനങ്ങളിൽ നിന്ന് കണ്ടെത്തുക അതുവഴി വളരെ സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള നഗരസഭയ്ക്ക് ഒരു സാമ്പത്തിക ഊർജം നൽകുക ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വാർഡ് തലത്തിലുള്ള കളക്ഷൻ കേന്ദ്രങ്ങൾ വഴി നികുതി പണമടയ്ക്കാനും സൗകര്യമുണ്ട് രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയാണ് ഇതിനായി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയതോടെ ലഭ്യമാക്കേണ്ട തുക എളുപ്പത്തിൽ സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ കൈരളി ന്യൂസ് പത്തനംതിട്ട